30 വർഷത്തിലധികമായി ആറ്റിങ്ങിൽ 3 മുക്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഓട്ടോ സ്റ്റാൻഡ് അനധികൃതമായി മാറ്റിയതിനെ ചൊല്ലി നഗരസഭാ അധികൃതരുടെയും ട്രാഫിക് അഡ്വൈസറി ബോർഡിന്റെയും തീരുമാനത്തിനെതിരെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും STU നേതാക്കളും ആറ്റിങ്ങിൽ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. 30 ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ ജീവിതം ഇന്ന് വഴിമുട്ടിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരസഭയും അവിടുത്തെ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ചില സ്വകാര്യ മുതലാളിമാർക്ക് കച്ചവടം ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടി അത്തരം മുതലാളിമാരുടെ കടകളുടെ നടയിൽ 30 വർഷത്തോളമായി ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് ജീവിതം നടത്തിക്കൊണ്ടിരുന്ന 40 തൊഴിലാളികളുടെ ജീവിതം സമ്പൂർണമായി ഇന്ന് വഴിമുട്ടിയിരിക്കുന്നു. നിയമപരമായി ഈ മുതലാളി കോടതിയിൽ പോയി എങ്കിലും ഈ തൊഴിലാളികളും തൊട്ട് പുറകെ പോയി തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചുവെങ്കിലും ആ വിധി നടപ്പിലാക്കാതെ പോലീസ് ഉദ്യോഗസ്ഥരും നഗരസഭാ ഉദ്യോഗസ്ഥന്മാരും മനഃപൂർവ്വമായി ഈ തൊഴിലാളിയെ നിരന്തരം കഷ്ടത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര തൊഴിലാളി STUവിൻ്റെ നേതൃത്വം ശക്തമായ തീരുമാനങ്ങളുമായി മുൻപോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി നഗരസഭ ആറ്റിങ്ങൽ നഗരസഭാ സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് ഈ തൊഴിലാളികളുടെ സങ്കടം പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അനധികൃതമായി സ്റ്റാൻഡ് മാറ്റിയ നടപടി തിരുത്തി തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരത്തിന് STU നേതൃത്വം കൊടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ജി മാഹി അബൂബക്കറും മോട്ടോർ തൊഴിലാളി യൂണിയൻ തിരൂർ ജില്ലാ ജനറൽ സെക്രട്ടറി OEP സക്കീറും പറഞ്ഞു. ഇവിടെ നഗരസഭാ അധികൃതർ കാണിച്ചിട്ടുള്ള ഒരു ക്രൂരത, തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വ്യവസായിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യാപാരിക്ക് വേണ്ടിയിട്ട് നിയമവിരുദ്ധമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം ഈ 40 കുടുംബങ്ങളെ പട്ടിണിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു തീരുമാനം നഗരസഭാ അധികൃതർ പുനഃപരിശോധിക്കണമെന്നും പഴയപടി തൊഴിൽ ചെയ്യാനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും അവ ആ സ്റ്റാൻഡ് പഴയപടി തന്നെ നിലനിർത്താൻ ആറ്റിങ്ങൽ നഗരസഭാ അധികൃതർ തീരുമാനമെടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുക്കുകയാണ്. തീരുമാനം തിരുത്തിയില്ല എങ്കിൽ, തെറ്റായ ഈ തീരുമാനം നഗരസഭാ അധികൃതർ തിരുത്തിയിട്ടില്ല എങ്കിൽ ശക്തമായ സമരവുമായി മോട്ടോർ തൊഴിലാളി യൂണിയൻ തിരുവനന്തപുരം ജില്ലയിലുള്ള മുഴുവൻ നേതാക്കളും ഈ നഗരസഭയ്ക്ക് മുമ്പിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നും അറിയിക്കുകയാണ്. ഇലക്ഷൻ ബഹിഷ്കരിക്കാനുള്ള തൊഴിലാളികളുടെ തീരുമാനം നേതാക്കൾ തിരക്കുകയായിരുന്നു. തുടർന്ന് 3 മുക്കിൽ നിന്ന് തൊഴിലാളികളും നേതാക്കളും ആറ്റിങ്ങിൽ മുനിസിപ്പാലിറ്റിയിലെത്തി കൗൺസിലർ അടക്കമുള്ള അധികാരികളോട് സംസാരിച്ചു. സമീപത്തുള്ള വ്യാപാരിയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്ക് നഗരസഭാ ഭരണസമിതി നൽകുന്ന പിന്തുണയുമാണ് ഇത്തരമൊരു തീരുമാനം സെക്രട്ടറിയെ കൊണ്ട് എടുപ്പിച്ചതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികളായ രാധാകൃഷ്ണൻ, ഷൂജ എന്നിവർ പറഞ്ഞു. ഞങ്ങളെ ചേർത്തിട്ടില്ല, ഞങ്ങളെ വിളിച്ചിട്ടുമില്ല. അതിന്റെ ഇത് നമ്മളിലുണ്ട്. ഭാരത് വിഷൻ ആറ്റിങ്ങൽ.